എല്ലാവർക്കും നന്നസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് റൂഹ് അഫ്സ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആൾന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റൂഹ് അഫ്സ വെച്ചിട്ട് നമുക്ക് പലതരത്തിൽ ഡ്രിങ്ക് തയ്യാറാക്കാം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൂഹ് അഫ്സ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മിക്ക ഷോപ്പുകളിലും അവൈലബിൾ ആണ് റൂഹ് അഫ്സ സിറപ്പ്. ഞാനിവിടെ ഏകദേശം 4 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലാണ് ഞാൻ ഇതിലേക്ക് റൂഹ് അഫ്സ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സിറപ്പിൽ നന്നായിട്ട് മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിനി മധുരത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പാലിലേക്ക് ഈ റൂഹ് അഫ്സ ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അതിനുശേഷം ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചവ്വരി വേവിച്ചത് ഈ ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചവ്വരി എടുത്ത് വേവിച്ച് വെച്ചിരുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചവ്വരിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കസ്കസാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കസ്കസ് ഞാൻ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തണ്ണിമത്തനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ എന്നുള്ള രീതിയിൽ നമുക്ക് തണ്ണിമത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പിസ്തയും ബദാമും അതുപോലെ തന്നെ ഏലക്കയും കൂടെ ഒരുമിച്ചിട്ട് ഞാനൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട, ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം റൂഹ് അഫ്സ സിറപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും റൂഹ് അഫ്സയും കൂടെയുള്ള മിക്സാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ഡ്രിങ്ക് തയ്യാറായി. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആൾന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.